എത്രയായി? 20 രൂപ. ശരി കേട്ടാ. ആ എന്താ സ്വാമി, പേപ്പറിൽ എന്നെ കുറിച്ച് എന്തൊക്കെ എഴുതി പിടിപ്പിച്ചത്? എന്താ മോനെ, നിനക്കും പേടി ഒന്നുണ്ടോ? പേടിക്കരുത് മോനെ, നമ്മൾ പേടിച്ച് ജീവിക്കരുത്, ധൈര്യമായിട്ട് ജീവിക്കണം, എന്നും അങ്ങനെ വേണം. ഇവള് പറഞ്ഞാലും എന്നെ അറസ്റ്റ് ചെയ്യൂടാ, എന്നാ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ. എങ്ങനെയെങ്കിലും അവന്റെ അമ്മയെ രക്ഷിക്കണം സർ. ക്യാഷ് അടക്കം ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. ചെറിയ കുട്ടിയെ സർ, അവന്റെ അച്ഛനും മരിച്ചു, എങ്ങനെയെങ്കിലും സഹായിക്കണം. സോറി സർ. മോനെ, നിന്റെ അമ്മയ്ക്ക് അർജന്റായിട്ട് ഓപ്പറേഷൻ വേണമെന്ന്, ഇല്ലെങ്കിൽ അമ്മ ജീവിക്കില്ല. പക്ഷെ പണം അടച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കില്ല. എങ്ങനെയെങ്കിലും എന്റെ അമ്മയെ രക്ഷിക്കണം അങ്കിൾ. എന്റെ കയ്യിൽ അത്രയ്ക്ക് പണം ഇവിടെ നട. അങ്കിൾ പ്ലീസ് അങ്കിൾ, എന്റെ അമ്മയെ രക്ഷിക്കണം അങ്കിൾ, പ്ലീസ് അങ്കിൾ, എനിക്ക് വേറെ ആരുമില്ല അങ്കിൾ, പ്ലീസ് അങ്കിൾ. നീ വിചാരിച്ച നിന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയുമടാ. അമ്മയുടെ ഓപ്പറേഷൻ മാത്രമല്ല, നിന്റെ അമ്മയ്ക്ക് ഇനിയുള്ള കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള അത്ര പണം ഇവർ തരും. പക്ഷേ നീ ഇവരോടൊപ്പം പോകണം. ജീവിതത്തിൽ ഇനി നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റില്ല. അമ്മേ, അമ്മേ, ഞാൻ പോകൂ അമ്മേ. ഇനി കാര്യം പറയാം, നിന്റെ പ്രായത്തിലൊരു മകൻ ഇദ്ദേഹത്തിനുണ്ട്. ആ പയ്യൻ വീട്ടിലെ റിവോൾവർ എടുത്ത് വാച്ച്മാന് വെടിവെച്ച് കൊന്നു. അയാളുടെ ഭാര്യ അതിന് സാക്ഷിയാണ്. നീ ചെയ്യേണ്ടത് ആ കുറ്റം ഏറ്റെടുത്ത് അവന് പകരം ജയിലിൽ പോകണം.
അതിന് ഞാനല്ലല്ലോ അയാളെ കൊന്നത്. അതിനല്ലേടാ പണം തന്നത്. നിന്റെ അമ്മ ജീവിക്കണോ അതോ വേണ്ടയോ? കോർട്ടിൽ എന്ത് പറയണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഒരു വാക്ക് പോലും മാറ്റാതെ പറഞ്ഞാ മതി. എന്താ പറയാവോ? എനിക്ക് പേടിയാ സാറേ. അമ്മയെ വേണോ വേണ്ടയോ? എങ്കിൽ ഞാൻ പറയുന്ന പോലെ പറയാവോ? കോടതിയിൽ വരുമോ? ജയിലിൽ പോകാമോ? ഏതാ വകുപ്പ്? മർഡർ കേസ്. കണ്ണിൽ കിനാവൂ കണ്ണീരിൻ പൂ ഇടുന്നതാരോ കണ്ണാനി കാണാവിതു വെറുതെ കൊഴിയും മോഹങ്ങൾ കനലിൽ എരിയും സ്വപ്നം ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യണം. 14 നമ്പർ സെല്ല് ഉണ്ടല്ലോ അണ്ണാ, അതില് ഉണ്ടെന്ന് അറിയാവല്ലേ അണ്ണാ, അവർക്ക് അളിയൻ പാർട്ടി. എടാ വിവരം കേട്ടവനെ, എങ്ങനെങ്കിലും ഇവിടെ പോകുന്നു. നാളെ ഏതായാലും പോലെ സാറേ. നോക്ക് സാർ, അവന്മാരെ കുറിച്ച് സാറിന് നന്നായിട്ട് അറിയാവില്ല. അവരുടെ സെല്ലിൽ തന്നെ മുളിയെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവൻ അകത്ത് കയറിപ്പോളും. നമ്മുടെ ആളാ വലിയ പ്രോബ്ലം. റൂൾസ് മോർണിംഗ് വരെ ഡോർസ് ഓപ്പൺ ചെയ്യാൻ പാടില്ലെന്നാ. അതിനു മുമ്പ് അവൻ രണ്ട് ഷോ ശരി ആയിക്കോ. പക്ഷെ നിന്നെ ആരും തിരിച്ചറിയരുതെന്ന് പറഞ്ഞു. ഇരുട്ടാകുന്നതിന് മുമ്പ് അവിടെ തുടങ്ങിയിരിക്കണം. Oh.
പുറത്തേക്ക് പോകാൻ കഴിയാന്നറിയാതെ ഞാൻ 12 വർഷമായി കാത്തിരിക്കുക. നിന്നെ പോലെ ചില അലവലാദികൾ വരുന്നു, ഞാൻ അവരെ അടിക്കുന്നു, ജയിൽ എക്സ്റ്റൻഡ് ആവുന്നു. എന്തിനാടാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? രാവിലെ സെല്ല് തുറക്കുന്നതുവരെ ഞാനിവിടെ ഉണ്ടാവും. എനി ടൈം എപ്പ തള്ളണം തോന്നിയാലും ഞാൻ റെഡി. എന്താടാ കൊന്ന് പീസ് പീസാക്കി കളയടാ നിന്നെയൊക്കെ. എന്താടാ ഇതൊക്കെ? എന്താ പറ്റിയേ? ആരാ അടിച്ചത്? ബാത്റൂമിൽ തെന്നി വീണാ സാർ. ഇത് ഞാൻ വിശ്വസിക്കണോ? സത്യമാ സാർ, വീണതാന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ വിട്ടേക്ക് സാർ. നമസ്കാരം സാർ. അവരെന്നോട് പറഞ്ഞില്ലെന്ന് വിചാരിച്ച് സത്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോടാ. നീയല്ലേ അവരെ അടിച്ചത്? നീ നല്ലവനാണെന്ന് ഞാൻ കരുതിയിരുന്നത്. എന്തിനാ നീ ഇത് ചെയ്തത് സാർ? ഞാൻ നല്ലവനാണെന്ന് ഞാനും കരുതുന്നില്ല സാർ. മറ്റുള്ളവർക്ക് നല്ലവനാണെന്ന് തോന്നണമെങ്കിൽ അത്രയും ഇൻസിഡൻസ് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നാൽ മോശക്കാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ സാർ. ഞാനത്ര വിചാരിക്കുന്നുള്ളൂ. ഇത്ര വർഷങ്ങളായിട്ട് നിന്നെ കാണുന്ന എനിക്ക് നിന്നെ കുറിച്ച് അറിയില്ലടാ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ഇവിടേക്ക് നീ വരരുതൊരിക്കലും. ഇല്ല സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നാടാകെ ഡെവലപ്പ് ആയിരിക്കുന്നില്ല.
അതിരിക്കട്ടെ, എങ്ങോട്ടാ? അമ്മേ കണ്ണോടാ, ഇത് തന്നെയാണോ? അതേടാ, ശരിക്കും ഇത് തന്നെയാണല്ലോ. സ്ഥലം ഇത് തന്നെയാ, പക്ഷെ ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്. വീട് ഇവിടെ എവിടെയോ ആയിരുന്നു, അവിടെ ആയിരുന്നു സ്കൂള്, ഇവിടെ അമ്പലം. അമ്പലം ഇവിടെയോ? അതേനെ, ഇവിടെയായിരുന്നു ഞങ്ങളുടെ വീട്. ആരുമില്ലേ? ആരെ കാണാനാ മോനെ? ഇതിനു മുമ്പ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ലേ? ലക്ഷ്മി എന്നൊരു അമ്മ ഉണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ, ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് 10 വർഷമായി. ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അവരിവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ. എന്റെ അമ്മ എവിടെയെന്ന്? എപ്പോഴാടാ മോനെ നീ ഇറങ്ങിയത്? ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ പോയി. അവിടെ വീടുമില്ല, അമ്മയില്ല. എന്റെ അമ്മ എവിടെ? നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗം വെറുതെ ആയിപ്പോയടാ. നീ പോയി അധികം താമസിയാതെ നിന്റെ അമ്മ മരിച്ചു. ആ പാവസായിട്ട് ധാരാളം പണം ചെലവാക്കിയെങ്കിലും പ്രയോജനമില്ലാതായിപ്പോയി. ആ ചെറുപ്രായത്തിൽ നിന്നെ ഇതറിയിച്ച് കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാൻ അറിയിക്കാതിരുന്നു. എന്നോട് ക്ഷമിക്കൂ. ട്രാവൽ ഏജൻസിക്കാരോട് ഞാൻ എന്താ പറയേണ്ടത്? ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? അറിയില്ല അങ്കിൾ. ബാങ്കോക്കിൽ എനിക്കറിയാവുന്ന കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട്. അവിടേക്ക് പോകേണ്ടിയിരുന്ന പയ്യനെന്തോ അസൗകര്യം. നിനക്ക് പോവാമോ? പോകാം. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ലങ്കിൾ. ഒരു വഴിയേ ഉള്ളൂ, അറിയാവുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് വേഗം കിട്ടും. ജയിൽ സൂപ്രണ്ട് ഞങ്ങളുടെ വളരെ ക്ലോസ് ആണ് സാർ. പിന്നെന്താ? റോഡിലൂടെ പോകുന്ന അലവലാദികൾക്ക് കാറിൽ പോകുന്നവരുടെ അസൂയ. അതങ്ങനെയാ, സൈക്കിൾ സ്കൂട്ടർ ഇടിച്ചാൽ സ്കൂട്ടർ കാരന്റെ തെറ്റ്, സ്കൂട്ടർ കാറിലടിച്ചാൽ കാർ കാരന്റെ തെറ്റ്, കാർ ലോറിലടിച്ചാൽ ലോറിയുടെ തെറ്റ്, ലോറി ട്രെയിനിലടിച്ചാൽ ട്രെയിനിന്റെ തെറ്റ്. എന്ത് ചെയ്താലും വലിയവരുടെയാണ് തെറ്റ്, ഇവരുടെയല്ല. അതേ സാർ, വിമാനം ട്രെയിനിലിടിച്ചാലും വിമാനത്തിന്റെ തെറ്റ്. ആരെങ്കിലും കഷ്ടപ്പെട്ട് കോടികൾ സമ്പാദിച്ച് രാജകൊട്ടാരം കെട്ടിയാൽ വെളിയിൽ വായിൽ വെള്ളം ഇറക്കിക്കൊണ്ട് നോക്കി നിൽക്കും.
അതുപോലെ നമ്മൾ കാറിൽ വന്നാൽ ആദ്യം മാറി നിൽക്കും, പിന്നെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. അത് ആശ്ചര്യമല്ല, അകത്തെ അസൂയ. ചേറ്റകൾ പണമുള്ളവർ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടാൽ അവരെ കമത്താമൻ തോന്നിയാൽ കാല് നിൽക്കാൻ പോലും മടിക്കില്ല. എടോ, നമ്മൾ എപ്പോഴെങ്കിലും കുടിലുകൾക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല സർ, ഒരിക്കലുമില്ല. മോളെ, ഈ ലേബർ മെന്റാലിറ്റിയെ ഇങ്ങനെയാ. നീ ഇനിയും അവനെ കാണുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിടിച്ചേക്ക്. ഒരുപക്ഷെ അവനാണെന്ന് സംശയം തോന്നുകയാണെങ്കിൽ തന്നെ കൊണ്ടിടിച്ചേക്ക്, ബാക്കി നോക്കാം. മോളെ, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ചെക്ക് ഷർട്ട് ആരിട്ടിരുന്നാലും ഇടിച്ചേക്ക്. ഡേയ്, ചെന്ന് അവൻ ആരാണെന്ന് അന്വേഷിക്ക്. ചെല്ലണം. ശരി സർ. എസ് പി സാർ ഉണ്ട് സർ, അകത്തുണ്ട്, കയറിയിരിക്കൂ. സാറിന്റെ വീടും ജയിൽ പോലെ വലുതാണല്ലോ. അളിയാ, വേറൊന്നുമല്ല സർ, ബാങ്കോക്കിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. എനിക്ക് പാസ്പോർട്ട് ഇല്ല സർ. സാർ റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കില്. പാസ്പോർട്ട് ചെറിയ കാര്യമൊന്നുമല്ല, പോരാഞ്ഞിട്ട് നീ ജയിലിലും കിടന്നിട്ടുണ്ട്, കിട്ടാൻ ബുദ്ധിമുട്ടാ. പാസ്പോർട്ട് ഓഫീസർ സാറിന്റെ ഫ്രണ്ട് അല്ലേ? നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ വെറുതെ ഊഹിച്ചു പറഞ്ഞത. എൻക്വയറി ഒക്കെ എത്ര നടത്തിയാലും കാര്യം നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം സർ, നാളെ വന്ന് കണ്ടോളാം. എന്തിന്? ഹരീഷ് ബെയിൽ ഓർഡർ. എന്താ വന്നത്? എന്റെ പാസ്പോർട്ട് കാണിക്കാൻ വന്നത്. പാസ്പോർട്ടോ? ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ കിട്ടി? പുറത്ത് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് സർ. എനിക്ക് വേണേ ഇങ്ങനെ പോവാം, പക്ഷെ എനിക്ക് അങ്ങനെ പോകാൻ ഇഷ്ടമല്ല സർ. സാർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒറിജിനൽ പാസ്പോർട്ട് വാങ്ങിത്തരണം സർ. നീ ആള് മോശക്കാരനല്ലോടാ. ഡേയ് സാർ, ഇവന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എന്റെ കെയർ ഓഫ് അഡ്രസ് വെച്ച് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യും. ശരി സാർ, താങ്ക് യു സർ. എടാ ശരണേ, നിനക്ക് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട് സർ. അതിന്റെ കൂടെ മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി വേണം. പിന്നെ എന്റെ ആണ് കൊടുക്കേണ്ടത്? അത് രണ്ടും നന്നാ. ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് ഫോം ഫില്ല് ചെയ്ത് വേണ്ടതൊക്കെ ചെയ്തോളാം. 500 അടച്ച്. ഡേയ് ഡേയ്, ഇങ്ങോട്ട് നോക്ക്. അതാരാണെന്ന് അറിയോ? ഇവിടുത്തെ മോളുടെ ഫ്രണ്ടാ. ഡേയ് ഇങ്ങോട്ട് നോക്കാൻ പറയുന്ന കേക്ക്. ഡാ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഹൃദയത്തിൽ മെല്ലെ നീ തൊട്ടേ വായാടി പൂങ്കാറ്റേതി പൊന്മാതിൽ ചാലരുതേ കടക്കണ്ണോ എന്നെ വിളിക്കൂലേ മണിത്തൂവൽ കൊട്ടാരം നിനക്കേകും ഞാൻ മഴപ്പാട്ടായ നെഞ്ചോരം കുടിയേറും ഞാൻ എൻ്റെ മാവിൽ വന്നിരിക്കില്ലേ ഒരു പൂവിട്ട്
പുഴ നീട്ടി തുഴയാം ഞാൻ ചിങ്കാരി. ഇനി എന്നും തേനോട്ടാനണയാം ഞാൻ ശൃംഗാരി. പെണ്ണേ പെണ്ണേ എനിക്കായി വന്നു പിറന്നൊരു ലാവണ്യമോ കാണാമിൻ ദൂരത്തെ താരകമോ കിന്നാരം ചൊല്ലി വരൂ നീ അരയന്നമായി നീ വന്നാൽ എന്നും എനിക്ക് പൊന്നോടമായി. ഏക്ക് പാറ് ഏക്ക് പാറ് ദിൽ കേ പാസാ ജാ ആറ് പാറ് 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 കർലെ മജാ ഏക്ക് പാറ് ഏക്ക് പാറ് ഞാനിന്നൊരു പോക്കിരി ബാറ് 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 നീതി പൊറി. ബാങ്കോക്കിൽ എന്താണ് ജോലി? ട്രാവൽ ഏജൻസിയിലാണ് സർ. ട്രാവൽ ഏജൻസി സർ. ഗുഡ്. ഇതാ നിന്റെ പാസ്പോർട്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒന്നും വേണ്ട. കെയർ ഓഫ് അഡ്രസ് എന്റേതാ, ആ ഓർമ്മ വേണം. ഷുവർ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അളിയ പാസ്പോർട്ട് കിട്ടിയടാ. കൺഗ്രാജുലേഷൻസ് അളിയ. ഞാൻ ബാങ്കോക്കിലേക്ക് പോവാ. വേഗം പോയിക്കോ. ഇനിയിപ്പോ തിരിച്ചുവരാന്നറിയില്ല. പോകുന്നതിന് മുമ്പ് അവളെ ഒന്നുകൂടെ കാണണമെന്നുണ്ടടാ. കാണണോ? അവളെ കൂടെ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോടാ. നീ മിടുക്കനില്ലടാ, അവന്റെ ഒരു നാണം കണ്ടില്ലേ. ഇതാ വീട്, വമ്പൻ പാർട്ടികളാ. മ്യൂസിക് അത് മതി അവൻ അടിച്ചു വലത്താൻ. അളിയ നീ വന്നേ. ഇതാണ് സർ, ഇതാണ് സർ ഞാൻ പറഞ്ഞ ടാലന്റഡ് പേഴ്സൺ. സിനിമ ഡയറക്ടറാ, സിനിമ ഡയറക്ടർ. നമസ്കാരം സർ. എന്തൊക്കെ അറിയാം നിനക്ക്? മിമിക്രി അറിയാം സർ. മ്യൂസിക്കിൽ നല്ല ടാലന്റ് ഉണ്ട് സർ. അതെ സാറ് വേഗം സ്ക്രിപ്റ്റ് എഴുതുമായിരിക്കുമല്ലേ? അത് തന്നെയല്ലേ പണി. നിനക്ക് മ്യൂസിക്കിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? മ്യൂസിക് ഡയറക്ഷനിൽ താല്പര്യമുണ്ടോ സാർ? മ്യൂസിക് എന്റെ ജീവൻ സാർ. പഴയ പാട്ടുകളില്ലേ സാർ, ഞാൻ റീമിക്സ് ചെയ്യും സാർ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീല സാഗര വീതികൾ. ഈ സോങ്ങില്ല സാർ, ഇത് നമുക്ക് റീമിക്സ് ചെയ്യാം സാർ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീല സാഗര വീതികൾ. നിന്റെ കണ്ണിൽ നിന്റെ കണ്ണിൽ നിന്റെ 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 കണ്ണിൽ വിരുന്നു വന്നു വിരുന്നു 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 വന്നു 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 വന്നു. നിന്റെ നിന്റെ അറുപറി നിന്റെ കണ്ണിൽ വിരുന്നു വന്നു. ആരാണോ അലറി വിളിക്കുന്നത്? വർക്കൗട്ട് ആയോടാ, ഇനി ബാങ്കോക്കിലേക്ക് പറക്കാലോ. Sunrise in Bangkok, fascinating city always on the run. Sunrise in Bangkok, people having fun lazing in. Sunrise in the Bangkok, let's hit the beach baby, here we go. Sunrise in the Bangkok. Sir? Yes, ഞാനാ ശരൺ. ഓ ശരൺ, ഐ എം ഉത്തേജ്. ആ കാണുന്ന ബിൽഡിംഗിലാണ് നമ്മുടെ ഓഫീസ്. ഏയ് ഗണേഷ്, ദിസ് ഇസ് ശരൺ. ഹായ് ബബ്ലു. ശരൺ. ഹായ് ശരൺ.
ഗുഡ് മോർണിംഗ് ശരൺ, വെൽക്കം ടു ബാങ്കോക്ക്. ബോസ്, ബോസ്. ഓ ഹലോ സർ. ഹലോ, നൈസ് ടു മീറ്റ് യു. എന്റെ പേര് പെട്ടെന്ന്. എന്റെ അടുത്ത് വർക്ക് ചെയ്യേണ്ട വ്യക്തിയുടെ പേര് അറിഞ്ഞിരിക്കേണ്ടത് എന്റെ മിനിമം കോമൺ സെൻസ് അല്ലേ? എന്റെ പേര് നീ ഒന്ന് പറ. സോറി സർ. ഇനിയിപ്പോ നീ എന്റെ അടുത്ത് ജോലിക്ക് വന്നാലും ഞാൻ നിന്റെ അടുത്ത് ജോലിക്ക് വന്നാലും ആരുടെ അടുത്ത് ജോലിക്ക് വന്നാലും അറ്റ്ലീസ്റ്റ് അവന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കേണ്ട മിനിമം ബാധ്യതയെങ്കിലും ഇല്ലേ? അതെ സർ, അറിയേണ്ടതാണ്. ഇതിനെയാണ് ഇറസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് പാടില്ല. എന്റെ പേര് ബോബി. ഞാൻ സ്ഥാപിച്ച കമ്പനിയുടെ പേര് ഇൻഡോ ബാങ്കോ കമ്പനി. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സ്ഥലമൊക്കെ ചുറ്റി കാണിച്ച് അവർക്ക് എന്ത് വേണോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് നിന്റെ പണി. അതാണ് നിന്റെ ബാധ്യത, അതാണ് നിന്റെ ജോബ്. നോക്ക്, കസ്റ്റമേഴ്സ് ആണ് എന്റെ ദൈവങ്ങൾ. കസ്റ്റമേഴ്സിന് വേണ്ടി സ്വന്തം സ്റ്റാഫിനെ മർഡർ ചെയ്യാൻ പോലും മടിക്കാത്തവനാണ്. ഓൾറെഡി ഞാനത് പറഞ്ഞിട്ടുണ്ട് സാർ. നീ ഏത് ടോണി പറഞ്ഞിരിക്കുന്ന എനിക്ക് അറിയാടാ. ഞാനൊരു അലവലാതെയാണ് നീ പറഞ്ഞാണല്ലേ. ഹീ സ്പോക്ക് വെരി ഹൈ അബൌട്ട് യു. ആഹാ, ഇംഗ്ലീഷ് ഒന്നായിട്ട് സംസാരിക്കുന്നല്ലോ. ടൂറിസ്റ്റുകൾക്ക് അതൊരു ഹെൽപ്പ് ആവും. ഡേ, ശരണ് ട്രെയിനിങ് കൊടുക്ക്, റൂമും കാണിച്ചു കൊടുക്ക്. ഓക്കെ സാർ. ഓക്കെ, ഇതിന് മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ഏരിയയെ സുഗുംബിത് സോയ് 18 എന്ന് പറയും. സോയ് എന്ന് വെച്ചാൽ റോഡ്. വാ, ഇതാണ് നമ്മുടെ സർവീസ് അപ്പാർട്ട്മെന്റ്. കമ്പനി ഇത് റെന്റിന് എടുത്തിരിക്കുക. എപ്പോ വേണമെങ്കിലും പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവരാം. ആരും ഒന്നും പറയില്ല. നന്നായി എൻജോയ് ചെയ്യും. പക്ഷെ ഒരു ദിവസം മുമ്പ് എന്നോട് പറയണം, ഇല്ലെങ്കിൽ ഞാൻ നീ തമ്മിൽ ക്ലാഷ് ആവില്ലേ? എന്ന് പറയുമ്പോ ഇവിടെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ താമസിക്കാൻ പറ്റില്ലേ? ഓ, പറ്റും. ഫെസിലിറ്റീസ് ആർ യൂസ് ചെയ്തോളൂ. ഇതാണ് പാർക്ക് ബാങ്ക് സ്ട്രീറ്റ്. ഇവിടെ തായ് ബോക്സിംഗ് വളരെ ഫേമസ് ആണ്. സോറി ബോൾ. മലയാളവാ, എന്താടാ നീ നോക്കുന്നത്? തല കുനിക്ക്, തല കുനിക്കാൻ. ഡൗൺ. ഇങ്ങനെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നോക്കുന്ന എന്താടാ? ഇങ്ങനെ നോക്കരുത്. തും കൊനോരെ. ആ, ബോൽ ബോൽ ബോൽ. ടിക്കേ, ഓക്കെ, ടിക്കേ ടിക്കേ. മേരെ ഗോ മാൽ ചായേ. ഓക്കെ, ഇറ്റ്സ് മൈ റിസ്ക്. ഓക്കെ, വേർസി വേർസി. നിങ്ങൾ എന്തിനാ അവിടെ പോയത്? ആ സീറ്റിൽ നിങ്ങൾക്ക് എന്താ പണി? റൗഡികളുടെയും മറ്റും കേന്ദ്രമാണ് ഇവിടം. കൊന്നിട്ടാൽ പോലും ആരും ചോദിക്കാനുണ്ടാവില്ല. ഇനി അവിടെ പോകുന്നവരെ ഞാൻ തന്നെ പിടി വെച്ചോലും. ആ, ട്രിവാൻഡ്രത്ത് നിന്നൊരു ഫാക്സ് വന്നിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കസ്റ്റമേഴ്സ് വരുന്നു. ദി മൾട്ടി മില്യൺ മിസ്റ്റർ കാർത്തികൻ, കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൾ സഞ്ജന 19F, അവളുടെ കൂടെ 4 ഫ്രണ്ട്സ്, ആകെ 5 F-ഉം കൂടാതെ ഒരു 48M-ഉം വരുന്നുണ്ട്. തായ് എയർവേസ്. ഫ്ലൈറ്റ് കറക്റ്റ് ടൈം എപ്പോഴാണെന്ന് അറിയണം. അവർക്ക് ഒന്നിനും ഒരു കുറവും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇളം കാറ്റായി വന്നു നീയിത, സിതാറിൽ തഴുകിടുന്നു ഞാനിത, ഗിറ്റാറായി മൂളിടുന്നു ഞാനിത. You are my chocobar.
എത്ര പുണ്യം ചെയ്ത സ്ഥലമാ സാർ. സഞ്ജന മോളുടെ കാല് പതിഞ്ഞില്ലേ ഇവിടെ ഈ മണ്ണിൽ. ഇയാൾ ഒരു പക്കമേളക്കാരനാണെന്ന് തോന്നുന്നു. അതെ കൈമണി. ഹലോ മാം, വെൽക്കം ടു ബാങ്കോക്ക്. ഇതാണ് നിങ്ങൾ കൊണ്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസ്. വൗ, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. റൂം ഒക്കെ വലുതാണല്ലോ അല്ലേ? വലുതാണ്. നമുക്ക് കണ്ടസ്റ്റഡ് റൂംസ് ഒന്നും ഇഷ്ടപ്പെടുകയേ. സാർ അകത്ത് കയറി നോക്കിക്കോളൂ. കം, ലെറ്റ്സ് ഹാവ് എ ലുക്ക്. എന്താ സാർ, ഈ പൂളിലെ വാട്ടർ നല്ലതല്ലേ? അതെ സാർ. ആവശ്യമുള്ളപ്പോ ഹീറ്റ് ആക്കാൻ. അകത്ത് ഹീറ്റേഴ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട് സാർ. എത്ര ടെമ്പറേച്ചർ വേണോ അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ. വെരി ഗുഡ്. ഏത് അർദ്ധരാത്രിയിൽ മൂട് വന്ന് ചാടിയാലും വെള്ളം തണുത്തിരുന്നാൽ മോക്ക് വിറയ്ക്കും. വിറയ്ക്കില്ല. ഏഹ്, വിറയ്ക്കാൻ സമ്മതിക്കില്ല. അത് ശരി. എല്ലാവർക്കും റൂം കാണിച്ചു കൊടുക്ക്, വേണ്ട സെലക്ട് ചെയ്യട്ടെ. ഹൈ ഡാഡ്, the guest house is very nice, but the swimming pool is not attached to the bedroom. Hey boy, just wait. Dad, I will call you back. Dad, nindu tip. Venda ma'am. Hey, tip aanu tharunnathu. Got it? Venda sir, illa. Enda idu porunnundo? Idu kudu vecho. Naan tips vaangikkarilla. Enda vaangathathu? Ha, enikku idu sheelum illa. Ennal adu sheelichu. 10,000 bucks. Take it. നാടല്ലല്ലോ ഇത്. നിങ്ങൾക്ക് ആവശ്യം വരും, എടുത്തു വെച്ചോളൂ. Dad, this travel agency guy is not taking my tips. ആരാടാ അവൻ? മോൾ ടിപ്പ് വന്നിട്ട് വാങ്ങാത്ത ആരാ? ഞാനാണ് സാർ. നീയാണോ? എന്താ വാങ്ങാഞ്ഞേ? എനിക്ക് വേണ്ട. നീ ആരാടാ വേണ്ടെന്ന് പറയാൻ? മോൾ തന്നാൽ വാങ്ങിയിരിക്കണം, വേണ്ടെങ്കിൽ അത് വാങ്ങിച്ച് എനിക്ക് തന്നേക്ക്. നടക്കണം അങ്ങോട്ട്. ശരൺ, നീ ചെയ്യുന്ന ജോലിക്ക് ടിപ്പ് വാങ്ങില്ലെന്നോ? ഓ ജാടയാ, എന്താ നിന്റെ പേര്? ശരൺ. എന്താ? ശരൺ. ആ ക്യാഷ് എടുത്തിട്ട് പോ. പണം എല്ലാവർക്കും ആവശ്യമാണ്. പണം കൊടുക്കാം, എറിയരുത്. അങ്ങനെ എറിഞ്ഞ പണം എനിക്ക് വേണ്ട.
എനിക്കെന്തിനാ വരുന്നത്? കയ്യിലിരിക്കട്ടെ, ആവശ്യം വരും. എടാ, എനിക്കെന്തിനാ വല്ലവരുടെയും പണം? ഇതുകൂടെ കൊണ്ടുപോകും. അയ്യോ മോളെ, ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു റെഡ് സ്കെച്ച് പെൻ എടുത്തിട്ട് അവന്റെ പേര് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. കൊന്നേക്കട്ടെ മോളെ. മോള് സമാധാനപ്പെടും, ഗൺ ഏർപ്പാടിയാ. ഹലോ, ഒരു ഡബിൾ ബാരൽ ഗണ്ണും രണ്ട് ബുള്ളറ്റും. ഒന്ന് മിസ്സായ ഒന്ന് വേണ്ടേ? ഏയ് ശരൺ, നീ പറഞ്ഞതുപോലെ നിന്റെ ഏഞ്ചൽ അത്ര സ്മൂത്ത് അല്ല. ചെറിയ കുട്ടിയല്ലടാ വിട്ടേക്ക്. ചെറിയ കുട്ടിയോ? 19 എഫ് ആ. 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ 29 എഫ് ആവും. ഇതുപോലെ തന്നെ തള്ളയാവും. നോ 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 നോ. പച്ചവെള്ളം പോലെ മലയാളം പറഞ്ഞു കേട്ടില്ലേ? You know Malayalam? Little bit. What's your name? Lakshmi. Lakshmi nada? No, no, no. Lakshmi. Lakshmi. Hey, no, don't touch me. Are you boy or lady? I am not boy. Before I'm boy, after operation, lady boy. What is the difference you and me? Same. നിങ്ങളുടെ അടുത്ത് സെയിം ആണ്. You want show? What show? Ping pong show. Ping pong? See, ladies. Sexy ladies, beautiful ladies, live show, ping pong show, super performance. Don't go ladies. Hey, ping pong. Hey, live show, entha ping pong show, live show. Hey, you come. Ammo, sathyam avade entha? You come with me. Subramaniam sir. Ha, mole mole. This is address. Phone me. Hello. Hi mole, എങ്ങനെയുണ്ട്? Wonderful daddy. How is Bangkok? Good dad. Yeah. സത്യം പറയട്ടെ, നീ ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെയാടാ. Don't worry dad. സത്യമാടാ, എനിക്ക് ഈ ബിസിനസ്സും പണമൊന്നും ഒന്നുമല്ലടാ. യു ആർ ദ ട്രഷർ ഓഫ് മൈ ലൈഫ്. എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ പറയും, നാളെ ഒരുത്തം വരുമ്പോ അവന്റെ കൂടെ അങ്ങ് പോവില്ലേ നീ? നോ ഡാഡ്, എന്നെ ആരാ സഹിക്കുന്നത്? ശരിക്കും മാരേജ് എന്ന ഐഡിയ തന്നെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും വന്നാ അവന്റെ കാര്യം പോക്കാം. ക്ലീൻ ബൗൾഡ്. വൺ മിനിറ്റ് ഡാഡ്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഐ ഹാവ് സീൻ യു സംവേർ. ടെൽ മീ ഡാഡ്. ആരാ മോളേ ഇത്? നത്തിങ്, സം ട്രാവൽ ഏജൻസി ഗൈഡ്. എന്നെ ഓർമ്മിക്കുന്നുണ്ട്? ഇന്ന് ഓർമ്മ വന്നു, നാളെ കെട്ടിപ്പിടിച്ചു പോകാതരും. യു ആർ ലക്കി സർ. താങ്ക്സ്. സ്പെഷ്യൽ കോഫി. ഡാഡ്, ഐ വിൽ ജസ്റ്റ് കോൾ യു ബാക്ക്. ഓക്കേ മോളേ. എന്താ സൗകര്യം ഉണ്ടെങ്കിലും പറഞ്ഞാ മതി. ബോബി. ആ മാഡം. മോളെ, ഇവരൊക്കെ നിങ്ങളുടെ ബോയ്സ് അല്ലേ? അതെ, ബോയ്സ് ആണ് മാഡം. ഇവരെ കണ്ടാൽ എന്താ തോന്നാന്നറിയോ? ഞങ്ങൾ ബാങ്കോക്കിലേക്ക് വന്നതുപോലെ അല്ല. ഇവര് ഞങ്ങൾ പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് ബാങ്കോക്കിലേക്ക് ഒരു ട്രിപ്പ് വന്നതുപോലെ ഉണ്ട്. സുബ്രഹ്മണ്യം സർ, ഇവർക്കൊക്കെ ഡ്രസ് കോഡ് ഉണ്ടാവണം. ഞങ്ങളൊക്കെ റിച്ച് ഗേൾസ് ആണെന്നും ഇവരൊക്കെ ഞങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ബോയ്സ് ആണെന്നും കാണുന്നവർക്ക് ക്ലീൻ ആയി മനസ്സിലാവണം. Understand? Yes, ma'am. Please change the dress. Seri mola, seri. I think that looks fine. Show me one second. Even I want that. Where is no need? Do you know who I am?
I don't want your flashback, but I like your back. I love to enjoy the beauties like you. Come on. No! No! ഇന്ന് മുതല് അവൻ ഇവിടെ എന്റെ ബോഡി ഗാർഡ് ആയിട്ട് നിൽക്കണമെന്ന് ഡാഡി ഒന്ന് പറഞ്ഞേക്ക്. യെസ് ഡാഡ്, അവൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. അടുത്ത് തന്നെ ഉണ്ടാവണം. No, Dad.
ഓക്കേ ബൈ. എന്തിനോ മിന്നി മിനും നടക്കിനാവേ ഉള്ളിലായി വിരിയണ പൊൻപൂവേ കാതോരം കുറു കുറു കണപ്പിതാവേ കണ്ണിനോ വിരുന്നു നൽകണതിലാവേ യോ യോ മണിമത്താത്തേ നീ എൻ കണിമുത്താണേ ലവിൽ വിടുപോയി ഞാൻ മേൽക്കാരി മെഹബൂബ നിഴലായെന്നും ഞാൻ കൂടെ വന്നടയാം നീ എൻ പ്രിയ രാധ കണിമുത്താണേ ലവിൽ വിടുപോയി ഞാൻ മേൽക്കാരി മെഹബൂബ ലൈല ഞാൻ മജ്നു ലൈല ലൈല നീ പാടു കുയില ഞാന് പിന്നെ ബോട്ട് ആരാ ഓടിക്കുന്നത്? അത് ഞാൻ തന്നെയാ ഓടിക്കുന്നത്. പാചകവും ബോട്ടും ഞാൻ തന്നെയാ ഹാൻഡിൽ ചെയ്യുന്നത്. ബിക്കോസ് ഐ ആം ആൻ ഓൾറൗണ്ടർ. എങ്കിൽ ഈ ട്രിപ്പും കൂടി താൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി കേട്ടോ. അല്ല എന്താടോ അവരെന്താടോ അങ്ങനെ പറഞ്ഞത്? താൻ തൽക്കാലം ഒന്ന് അടങ്ങ്, എല്ലാം വഴിയേ മനസ്സിലായിക്കൊള്ളൂ. അതെന്തുവാ? ഹലോ, എന്റെ ബോട്ട് ഇഷ്ടായോ? ആർ യു കംഫർട്ടബിൾ? ഹലോ ഡാഡ്, ഐ ഹേറ്റ് ദിസ് ബോട്ട്. എനിക്ക് ഈ ബോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ക്യാപ്റ്റൻ്റെ ഡ്രസ്സ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അയ്യോ ഇടം മാറ്റേ. എന്താ ഇത്? ഇത് ഷിപ്പാണോ അതോ ഡാൻസ് കളിക്കുന്ന ക്ലബ്ബോ? ഏയ്, വാട്ട് ഈസ് ദിസ്? അത് ചവിട്ടി പൊളിക്കാൻ നോക്കണോ? എന്താ പറഞ്ഞ മനസ്സിലാകാത്തത്? സുബ്രഹ്മണ്യം സർ, സർ വൺ സെക്കൻഡ്. മോളെ ഹൈദരാബാദ് മാനേജരോട് സംസാരിക്കായിരുന്നു. ഞാൻ ഈ ബോട്ട് തല്ലി പൊളിച്ചു പോവാ. വണ്ടർഫുൾ തോട്ട്, ഫാന്റാസ്റ്റിക്. അത്ര സ്ട്രെയിൻ എന്തിനാ മോളെ? ബോംബ് വെച്ച് തകർക്കാലോ? ബോംബ് വെച്ച് തകർക്കുന്നു. ഹേ യൂ, എടാ അവിടെ ബോംബ്. ദാറ്റ്സ് മൈ റേഞ്ച്. യെസ്, ഞാൻ കൊണ്ട് വരണം. ഐ ആം ഗോയിങ് ടു കാൻസൽ യുവർ ലൈസൻസ്. കം ഓൺ ഗേൾസ്. ഇവൾ ഡച്ചന രാജാവാ. അവിടെ ഇരുന്നോണ്ട് ഇവിടെയുള്ള ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്യാൻ അയാൾ ആരുവേ? കണ്ടില്ലേ വായി നോക്കി നിൽക്കുന്നത്? ലോ ക്ലാസ്. എന്താണോ തന്റെ പേര്? പേരെന്താണെന്ന്? ശരൺ. എന്താ ശരൺ? അമ്മോ, ശരൺ എന്ന് വെച്ചാൽ ജാട.
അവള് പെണ്ണൊന്നുമില്ല, പെൺവേഷം കെട്ടി വന്ന ഡാഗിനിയാ. ഡാഗിനി എന്ന് വെച്ചാ അതൊരു മീനാ, ഒരുതരം വലിയ മീൻ, കില്ലർ ഫിഷ്, മനുഷ്യരുടെ ജീവനോട് തിന്നും. ഗുഡ്, എന്നാലും എനിക്ക് ഡിന്നറിന് ആ ഫിഷ് തന്നെ വേണം, വേഗം അറേഞ്ച് ചെയ്യ. സർ മോള് സൂപ്പർ സർ. സർ മോള് വെറുതെ ചുമ്മാ ഒരിടത്ത് നിൽക്കുക സർ. അമ്മോ അയ്യോ എന്തൊരു നിപ്പ സാർ അത്. സർ യു ആർ എ ലക്കി 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 ഫാദർ സർ. സർ സർ ഏത് നേരം ഒരു മോള് 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 ഇവിടെ വന്നിറങ്ങിയത് മുതൽ തുടങ്ങിയ ശല്യമായത്. മോള് തെമ്മി സാർ, മോള് തുപ്പി സാർ, മോള് ചിരിച്ചു സാർ. ഈ മോളെ കണ്ട് മറ്റു പെൺകുട്ടികളെ നശിക്കുമല്ലോ സാർ. ആവശ്യത്തിലധികം പണമുണ്ടായി പോയതിന് ഒറ്റ മോളും. നമ്മളവളുമാരെ ഇത്ര സഹിക്കുന്നതിനാടാ, പണമുള്ളതുകൊണ്ടല്ലേ. അത്യാവശ്യത്തിന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലില്ലായിരുന്നു അവളെ. മാഡം സൂപ്പ്. വാട്ട് സൂപ്പ്? ടോമിയൻ സൂപ്പ്. ഇത് സൂപ്പോ? ഇത് സൂപ്പാണോന്ന് മുഖത്തെടുത്ത് ഒഴിക്കാ വേണ്ടത്. ഒഴിച്ചോ മോളെ, ഒന്നും ആലോചിക്കണ്ട, ഒഴിച്ചോ. വെയിറ്റ് മാഡം, പ്ലീസ് വെയിറ്റ്. എവന്റെ മുഖത്ത് ഈ സൂപ്പ് അടിക്കണമെന്നല്ലേ ഉള്ളൂ, അത് എന്റെ തലയിൽ ഒഴിക്കുക, ഒഴിക്ക്. വി ലൈക് കസ്റ്റമേഴ്സ്, വി ലവ് യുവർ മണി. ഒഴിച്ചോളൂ, ഒഴിച്ചോളൂ, ഒഴിച്ചോളൂ. സൂപ്പിൽ എന്തൊക്കെയാ ചേർക്കേണ്ടതെന്ന് അറിയില്ലേടാ നിനക്ക്? സ്റ്റൂപ്പിഡ് ഫെലോ, ഇഡിയറ്റ്. ഹേടി നിന്നെ മതി, സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല. Hey, hello. I've been asking for pepper since 2 hours. You can't hear it? Nina per endanna parne? Kirano. Enda? Charan. Per paran itre thamaso. Why such a long pause? Why you're moving your head like that? എന്തിനി പിണക്കം, എന്തുമീ ചിടുക്കം, പെണ്ണിനെ മെരുക്കുവാൻ ഒരുങ്ങി ഞാൻ വന്നേ. കോപത്തിൻ കിളുക്കം, പ്രേമത്തിൻ തുടക്കം, മിന്നുനൂൽ ചരടിൽ ഞാൻ കൊടുക്കുവാൻ വന്നേ. പൂവമ്പന്റെ അമ്പാൽ ഞാൻ നിന്നെ ഇന്നു മയക്കാൻ വന്നല്ലോ മിണ്ട പെണ്ണിൻ നെഞ്ചിൽ ചേക്കേറാൻ. തത്തമ്മ കുറുമ്പേ കൊത്തല്ലേ കൊത്തല്ലേ, താഴിത്തൻ കൂട്ടിൽ പൂട്ടും കള്ളിക്കിളുന്നേ. You want masa? What masa? Masa, masa, masa. Oh, masa. Ah. Oil masa, body masa, thigh masa. You want? Yeah, yeah, yeah. Okay. Ek omgu tukli tubla. Avu full gang in canvas idallo. Hi girls, come. Hi. Come, come. Hi. Hi. Chukumano, chukumano, chukumano. Touch me, touch me, touch me, touch me. Won't you come here, touch me. Hey, tubli, tubla, tubla. Hip, hip. Yeah, yeah. Ah, endoru scene ada. Namukku jeikada. Verde irikki. Ah, pani povu. Only watching. Ah. You want massa, 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 massa. Madam, strong, strong. What strong? Strong ano nu choichada. Oh, no, no. Normal item. Slowly, slowly. Eh, tumli. Slowly, slowly. Hey. I want massage now, please. With me? No, with the girls, girls. You want sandwich massage? Sandwich? What? This is you. Oh. One lady, another lady. Massage. Idu thanne mathi, idu thanne mathi. Adhe, this night stay here. Why? No, all girls. Party, party. Massage, massage. ഹലോ 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 ഹലോ
വീടട്ടെ, വീണ് ചാവട്ടെ, ഇതേ ബോട്ടിൽ തന്നെ ശവം കൊണ്ടുപോവാം. തനിക്ക് എന്തൊക്കെ ഡാമേജ് പറ്റിയെന്ന് നോട്ട് ചെയ്ത് തന്നാൽ ബില്ലടിച്ച് അവരുടെ തലയിൽ വെക്കാം. ഇൻഡോ ബാങ്ക് ഓഫ് കമ്പനിയെ കുറിച്ച് അവർ മനസ്സിലാക്കട്ടെ. ജനറൽ ആയിട്ട് ബീറിൽ എന്താ ഒഴിക്കുന്നത്? വെള്ളമോ സോഡയ്ക്കാണ് സാധാരണ ചേർക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണമെങ്കിൽ ബെസ്റ്റ് മോരാണ്. എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? എനിവേസ് ഗോ ഗെറ്റ് ദ ബിയർ ഫസ്റ്റ്. ഗോ ഗോ ഐ സേ. ചിയേഴ്സ്. ശരി ശരി, ഹാപ്പി ന്യൂ ഇയർ. Wish you happy new year, new year, new year, new year, new year, new year, new year. Hey, എന്താടാ ഇങ്ങനെ നോക്കുന്നെ? മദ്യപിച്ചോടാ നീ? ഇനി ഒരു തവണ കൂടി എന്റെ മുമ്പിൽ കുടിച്ചിട്ട് വന്നോണ്ടല്ലോ കൊന്നാളെ നിന്നെ ഞാൻ. എടാ ഗണേശ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേടാ. എടാ ഞാൻ ഇതിനെ എടുത്തോളാം, നീ ഇതിനെ എടുത്തോ. എടാ ബബ്ലു, നീ അതിനെ എടുത്തോ. കുന്നോളം ഞാൻ. എല്ലാരും ബെഡ്റൂമിലേക്ക് കൊണ്ടു. അതെ സർ, അതെ സർ, എന്നെ കൊണ്ടുവന്നത്. ശരൺ, നീ ഇവളെ കാര്യമായിട്ട് പ്രേമിക്കുകയാണെന്ന് ഇവിടെ ഒരു ടോക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഇവൾ നിന്റെ കയ്യിലാണ്. എന്താ നിന്റെ ഫീൽ? ദൂരെ നിന്ന് കാണാൻ നല്ല സർ. വന്നപ്പോ വേണ്ട സർ, ഇങ്ങനെ പിടിച്ചിരിക്കുകയെന്നല്ലാതെ ഒരു ഫീലിംഗും ഇല്ല. മുഖം കണ്ടില്ലേ, ഒരിക്കലിത് വളരെ ക്യൂട്ടായിരുന്നു. ഇപ്പോഴിത് കാണുന്നത് തന്നെ അസഹ്യമാണ്. ഇവളുടെ അഹങ്കാരവും പണത്തിൻ്റെ പവറും അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ കുടിയും. തെറ്റുപറ്റ പോയി സർ, ഞാൻ റൂമിലാക്കിട്ട് വരാം. ശരി, താങ്ക്സ് ഡോ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നൈറ്റ് ഉണ്ടായിട്ടില്ല. താങ്ക് യു വെരി വെരി മച്ച്. യു ഹാപ്പി? വെരി വെരി ഹാപ്പി. യു വണ്ട് ദ റഷ്യൻ ഗേൾസ്? റഷ്യൻ ഗേൾസോ? Not only the Russian girls, Kyrgyzstan girls, Uzbekistan girls, Lebanese girls, Philippines girls. എവിടെ ഉണ്ടോ അവരൊക്കെ? യു കം വിത്ത് മീ, ഐ വിൽ ഷോ യു. പ്ലീസ് വെയിറ്റ്, ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരാം. ബാബാ, എല്ലാം റെഡി ആയിക്കോ. ഇവിടെ ഇവിടെ റഷ്യൻ ഷോ നടക്കുന്നുണ്ട്. ഒരു മണിക്കൂറിനകം തിരിച്ചു വരാം. ബാബാ, പെട്ടെന്ന് വരട്ടെ. സഞ്ജന ഇതുവരെ എഴുന്നേറ്റിട്ടില്ല സർ. സഞ്ജന ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമുക്ക് വരാം മോളെ. ഓക്കേ. ആ ശരൺ, മോളെ ഒന്ന് നോക്കണേ, ഡിസ്റ്റർബ് ചെയ്യണ്ട, ഞങ്ങൾ പോന്നേക്കാം. സർ, സർ, എനിക്കറിയാത്ത ഏത് ഷോയാണ്? ആ സർ, കാണിച്ചു തരാം. ഓക്കേ, കം ഓൺ. റഷ്യൻ ഗേൾസിന്റെ കൂടെ ബാഗി ഡാൻസേഴ്സിന്റെ കൂടെ കിട്ടുമോ? ബോയ്, ഒരു കോഫി കൊണ്ടുവരൂ. മാഡം, എന്താടോ ഇത്? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കോഫി കൊണ്ടുവന്ന എന്തിനാ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരേണ്ടത്. എന്താ മനസ്സിലായോ? അവരൊക്കെ എവിടെ? വൺ അവറിനുള്ളിൽ വരാന്ന് പറഞ്ഞ എവിടേക്കാ പോയി? പോയി ഫ്രഷ് ആയിട്ട് 2 മിനിറ്റ്സിനുള്ളിൽ കോഫി ഇട്ടുകൊണ്ട് വാ. ഓക്കേ, പോടോ. ബാങ്കോക്കിലേക്ക് ഏത് പെണ്ണ് വന്നാലും ഞാനാ ഇൻസൾട്ട് ചെയ്യാറ്. അങ്ങനെയുള്ള എന്നെ നീ ഇൻസൾട്ട് ചെയ്യുന്നു. അന്ന് നീ എനിക്ക് മിസ്സായി. ടുഡേ ഐ വാണ്ട് യു ഇൻ മൈ ബെഡ്. Sharon!
Out, baby. ശബ്ദം കേട്ടു വരുത്, മിണ്ടരുത്, ഷട്ട് അപ്പ്. ഡാഡി, ആ ഉറക്കെ വിളി. കൈ കൊണ്ട് വേണം തുഴഞ്ഞു പോവാൻ, ഇല്ലെങ്കിൽ ചാടി നീതി വേണം പോവാൻ.
ഇന്നലെ നീ എന്നെ അടിച്ചല്ലോ, അതിന് സംടൈം ഇറ്റ് ഹാപ്പൻസ്. ഐ അണ്ടർസ്റ്റാൻഡ്. ജസ്റ്റ് സേ സോറി ആൻഡ് ഐ വിൽ എക്സ്ക്യൂസ് യു. വേണ്ടി വന്ന ഇനിയും തല്ലുമെന്നല്ലാതെ സോറി പറയുന്ന വിചാരിക്കണ്ട. ഓക്കേ ഓക്കേ, മൈ അഡ്വക്കേറ്റ് വിൽ കം ആൻഡ് ടോക്ക് ടു യു. ആ വിളിക്കേ, വെറുതെ നിൽക്കല്ലേ ഇവിടെ, വിളിക്കേ. I will sue you. I will sue your bloody interbank of company. എങ്കി ഞാൻ ഒന്ന് പറയട്ടെ, ഈ നിമിഷം ഞാൻ ഈ ജോലി രാജിവെക്കുക. നീ എന്ത് ചെയ്യും, എന്ത് ചെയ്യടി? ഓ, എനിക്ക് സംശയം അവനെ തന്നെയാ. അവൻ തന്നെയാ മോളെ കിഡ്നാപ്പ് ചെയ്തത്. ഡോ, എന്ത് ചെയ്തോ ഞങ്ങളുടെ മോളെ? എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത് പറ. എന്താ സാർ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളെ പയ്യൻ ആ ടൈപ്പ് അല്ല. അവൾ അവനെ എന്തെങ്കിലും ചെയ്തു എന്നാ എന്റെ ടെൻഷൻ. അവൾ കില്ലർ ഫിഷാ. കില്ലർ ഫിഷോ? ആ, ഞങ്ങളുടെ മോള് കില്ലർ ഫിഷോ? ഏയ്, മോളാരാണെന്ന് തനിക്കറിയോ? ഞാനൊരു സിനിമ എടുത്താൽ ടൈറ്റിൽ എന്തായിരിക്കും അറിയോ? മോളാണ് എന്റെ ജീവൻ. മോൾക്ക് വേണ്ടി ഈ രണ്ട് ടൈറ്റിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോള് മോള് മോള്. അങ്ങനെയുള്ള ഞങ്ങളുടെ മോളെ പറ്റി പറഞ്ഞാലോ? അയ്യോ, ബോസ് വിളിക്കുന്നു. സാർ സാർ സാർ, മോൾ എന്ത് ചെയ്യുന്നു? മോളകത്ത് ഉറങ്ങിയ സാർ. എന്താ വിളിക്കട്ടെ? വേണ്ട, നിക്ക്, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ടാ സാർ. വിളിക്കണമെങ്കിൽ പറയണം സാർ. ഒന്ന് ചുമ്മാ ഇരിക്കണോ? Let her relax. Thank you, sir. Ammo, ഇനിയും വിളിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? Sorry, mom, okay, copy, love. Hey, what are you doing? എന്താ ഈ ചെയ്യുന്നേ? Where are you going? നിക്ക്, hello. You're mad. Come on, do something. I want to go home. Take a shower. Listen to me. Are you mad? Kapi kali karuga juice. Yan parayunnathu nee kekkunnundo? Listen to me. Eda patti. ഞാൻ ചാവണം. നീ ജീവൻ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ ശബ്ദിക്കുകയുള്ളൂ. അയ്യോ, ഇവരിങ്ങനെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാ എനിക്കും കരച്ചിൽ വരും. അയ്യോ, ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കാ മോളെ. ഐ ആം ട്രൈയിങ്. എന്താ വേണം? What's that? Yuck, no way. No salt, no pepper, no cooking. ഇത് എങ്ങനെ കഴിക്കുന്നത്? തനിക്ക് വേണോ വേണ്ടേ? You know, ഞാൻ ഒരു പുലിയാ, പെൺപുലി. My dad brought me up like that. പുലി ഈ ചവർ ഒന്നും തിന്നില്ല. സുബ്രഹ്മണ്യ സർ, മോളെ, it's enough now. Okay, now we have to call her father. You are just not doing anything now. You have to call her father. എന്റെ ദൈവമേ, ഞാൻ ഇപ്പോ എന്താ ചെയ്യാ? ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യുവേ. എന്റെ ദൈവം സോർട്ട് ചെയ്യാൻ കൊളിക്ക് കൊടുക്കരുത്. ഞാൻ കാല് പിടിക്കാൻ കൊളിക്ക് വരാതിരിക്കാൻ മോളെ. Teach us to love.
എന്റെ. നിന്റെയോ? യാ. ശരിക്കും നിന്റെയാ? അതെ. കഴുതയ്ക്ക് പറ്റിയ വീട് തന്നെ. നിന്നെ ഇന്ന് ഞാൻ എനിക്ക് എണീക്കാൻ ഇനി പറ. ഈ വീട് ആരുടേതാ? നിന്റെയാ. ആ ഈ ഐലൻഡ് ആരുടേതാ? അത് നിന്റെ തന്നെയാ. ഈ ഐലൻഡിലെ കിങ്ങാ ഞാൻ. ഇതെന്റെ പാലസ്. നീ എന്റെ അടിമയാ. യു മീൻ സ്ലേവ്? എന്താ അല്ലേ? യാ യാ. എന്റെ പാലസിന് എന്തിനാ വന്നത്? ഔട്ട്. ബോഡി ഗെറ്റ് ഔട്ട്. നമ്മുടെ ടൈം ഏതായാലും കൊള്ളാം. ലിക്കർ വരെ ഉണ്ട്. ഇതേ മോളെ കണ്ടാ വേണോ? എന്താ ദാഹിക്കുന്നില്ലേ? തന്നോണ്ടല്ലോ, നിന്റെ അച്ഛനോട് കൊണ്ടുവരാൻ പറ മിനറൽ വാട്ടർ. നീ എന്റെ പണിക്കാരിയാ. പണിക്കാരികൾക്ക് മിനറൽ വാട്ടർ കൊടുക്കാറില്ല, യജമാനൻ മാത്രമേ കുടിക്കാറുള്ളൂ. അതെ എന്നല്ല, അതെ സർ. ശരൺ സാർ, നിന്റെ ബോഡിക്ക് എന്തിനാടി ഇത്ര കളറ്? നീ ഇങ്ങനെ കളർഫുൾ ആയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഹലോ. യു ടെൻഷൻ? മോള് വന്നപ്പോഴും ടെൻഷൻ ആയിരുന്നു, ഇറങ്ങിപ്പോയപ്പോഴും ടെൻഷനാണ്. എന്ത് ചെയ്യാനാജോ? എനിക്ക് പെണ്ണം പിടക്കോടിയൊന്നുമില്ല. നിന്റെ മാരേജ് കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമല്ലേ? ഏയ് കരയുന്ന എന്തിനാ? എന്ത് കമ്പനിയാ തുടങ്ങുന്നത്? Hug you. Company. Hey, enda mandal odu thira karane. You marry me? Endo nu? Naan ninne marry avana. Ennitt endu cheyanada? I single, you single. No 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 no. You single, I single. No 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 marriage. Think marry me. Dei dei dei. Nyarambilokke nekkittu okay paraykalade body veeka. Alla. ഒന്ന് ആലോചിക്കാൻ ടൈം താടേ. അയ്യോ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് ഒന്ന് പോയി താടേ. ഏയ് ഇങ്ങു വാ, വരാൻ ഇങ്ങു വാ. എന്താ? ഒരു പാട്ട് പാട്. എനിക്കറിയില്ല. നോക്ക്, സാറിപ്പോ നല്ല കിക്കില്ല, പാടിക്കോ, ഡാൻസ് ചെയ്തോ, എന്റർടൈൻ ചെയ്തോളൂ. No, no, no. How can I sing? Every night in my dreams, I see you, I feel you. That is how I know you. Go on. Near, far, wherever. Hey, class? ഞാൻ ആരാണെന്നറിയാലോ? ലോ ക്ലാസ്. അതെ, എന്ന് വെച്ചാ പക്ക തറ. എന്ത് തറ? പക്ക തറ. അതുകൊണ്ട് കുറച്ചുകൂടി താഴോട്ടിറങ്ങി വന്ന് പാടാം. പാടിക്കോ. പാടാൻ ും പാടും.
അമ്മോ അമ്മോ നി മഹബത്തോ ഉള്ളിൽ പെയ്യും തേൻ കണിമുത്തോ എന്നും നെഞ്ചിൽ മതം പൂത്തു എന്നിൽ വേനൽ പൂമരം പൂത്തു കാണ സ്നേഹ കൂട്ടായ് ഉയിരൻ പെയ്യും കുളിരായ് ഞാനെന്നും നിന്റെ കളിപ്പാട്ടമാ ആടിപ്പാടുന്നാരോ നീ ചൂടൻ മേടക്കാറ്റോ ഒമാറോ മാറോ 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 രേ ഒമാറോ മാറോ 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 രേ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലബ് ഡാൻസർ ആയിട്ട് ബെസ്റ്റ് ഫ്യൂച്ചർ ഉണ്ട്. മുമൈദ് ഖാനെ പോലെ നല്ല ബിസി ആവും. എടോ ബോബി സാർ, ആ ശരണിന്റെ ഫോൺ നമ്പർ ഉണ്ടോ? എന്തിനാ സാർ? അവന് ഫോൺ ചെയ്ത് ഞങ്ങളുടെ മോളക്കാല് ചവിട്ടി പൊളിച്ചു കേറാൻ പറയാം. അതെന്തിനാ സാർ? മോള് നിങ്ങളുടെ ജീവനല്ലേ സാർ? ഓ മോള്, അവള് വെറുമോളടാ, എച്ചിയുടെ മോളാ അവള്. എത്ര വർഷമായി ഞാൻ സഹിക്കാതെ അറിയ മോളാ അവള്. എന്നെ കുരങ്ങിപ്പിച്ചോണ്ടിരിക്കുക. അടിച്ചത് നിന്നെ അല്ല, ആ കാർത്തിക തന്നെയാ. എന്താടാ നിനക്ക് മാത്രമുള്ള മോള്? വേറാർക്കും മക്കളില്ലോടാ. ഇവിടെ സ്വർഗത്തിൽ നിന്ന് പൊട്ടിവിടാണ്. ദേവകനിയാണോടാ അവള്? എന്റെ വിഷമറിയാണെങ്കിലും നിന്റെ മോളാണെങ്കിലും എന്റെ പേരെങ്ങാണ് മോള്. കണ്ടില്ലേ, പുതിയ ആംഗിളായത്. ആർക്കൊക്കെ എന്തൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് ആർക്കറിയാം? ഇവന്റെ സിനിമ മോൾ എന്റെ ജീവൻ, ഇവന്റെ ഇന്നർ വോയിസ് ഇതും. അതുകൊണ്ട് ആ സിനിമ കാണുന്നത് ആരും വിശ്വസിക്കരുതെന്ന് പറയുന്നു. പിന്നെന്തൊക്കെയുണ്ട്? ഇതിനാണ് വിശപ്പ് എന്ന് പറയുക. എല്ലാവരും അധ്വാനിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. എത്ര രൂപയ്ക്ക് വെക്കും? ഏതിനെ? ആ ഫിഷിനെ എനിക്ക് വേണം. ഞാൻ വെക്കുന്നില്ല. $100 നോ. $200 നോ. $500 സോറി. $1000 50,000 രൂപ. ശരി, $1000 പ്ലസ് പ്ലാറ്റിനം ചെയിൻ. Okay.
ലോകത്ത് പണം കൊണ്ട് നേടാൻ കഴിയാത്തത് ഒരുപാടുണ്ട്. അതിലൊന്ന് ഈ ഫിഷ്. Tell me sir, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും തരൂ. എന്ത് ചോദിച്ചാലും നന്നായി ആലോചിക്ക്. കണ്ടില്ലേ, ആഹാരത്തെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ പെയിൻ ഇതാ. വിശപ്പ് എന്ത് തെറ്റും ചെയ്യിക്കും. ഇതിന്റെ അർത്ഥം നീ മനസ്സിലാക്കി. നീ ചിന്തിക്കുന്നൊന്നും ചോദിക്കില്ല. എന്റെ ഡ്രസ്സൊക്കെ നീ കഴുകി തരണം. ഈ മീൻ വേണമെങ്കിൽ എന്റെ ഡ്രസ്സ് കഴുകണം. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മുള്ളുണ്ട്, ശ്രദ്ധിച്ച്. എപ്പോഴും ഷോർട്ട് ഒന്നുമില്ലാതെ കുഴപ്പമുണ്ടോ? ഹലോ, എന്താ എന്ത് പറ്റി സാർ? മോളെ കാണാനില്ല സാർ, മോളെ കാണാനില്ല സാർ. സാർ ഇതുവരെ ഫോൺ ചെയ്യാതിരുന്നത് പേടിച്ചിട്ടാ സാർ. ആ മോളെ, നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? പേരെന്താ? സഞ്ജന. ഏ സഞ്ജന, സഞ്ജു. ഹേയ്, ഐ ആം നോട്ട് ദാറ്റ് ക്ലോസ് ടു യു ആൻഡ് നോട്ട് യുവർ ക്ലോസ് ഫ്രണ്ട്. ഡോണ്ട് കോൾ മീ സഞ്ജു. ഓക്കേ സഞ്ജി, സഞ്ജെ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ നിന്നെ വിളിക്കോടി. ഒരു മീൻ്റെ ഉള്ള എനർജി കണ്ടില്ലേ ഒരു മോള്. ഏയ് അലക്ക്, നന്നായി അലക്ക്. മനുഷ്യൻ ഇവിടെ തലയ്ക്ക് വെളിവില്ലാതിരിക്കുമ്പോഴാ സുഖമാണോ സുഖമാണോ എന്തായാലും നിനക്ക് എന്താ നഷ്ടം? കൂൾ ഡൗൺ. യു വാണ്ട് ഓയിൽ മസാജ്? തൈ മസാജ്? ബോഡി മസാജ്? ഏയ് ഇനി മസാജ് ഒന്നും വേണ്ടടാ. വരുന്നുണ്ടടാ എന്റെ ബോസ്. വന്ന ഉടനെ നമ്മളെല്ലാവരെയും കസാ കസാ നരിഞ്ഞ് കടലിൽ കരക്കും. ആ ബോസ് മസാജ്, വെരി ഗുഡ്. നീ എങ്ങനെ ചാവുന്നു ഞാൻ പറയാം. വാ. സർ, ചരൺ സർ, ലോണ്ട്രി സർ. ഇത്രക്ക് ഫ്രണ്ട്ലി ആയി ക്യൂട്ട് ആയിട്ട് വിളിക്കാൻ ട്രൈ ചെയ്യല്ലേ. ശബ്ദത്തിൽ ഒരു ഭയവും ഒരു റെസ്പെക്ടും ഉണ്ടാവണം. ശരൺ സാർ ആ റേഞ്ചിൽ വരണം. വെക്കവിടെ എന്നാ ടിപ്സ് വെച്ചോ. ടിപ്പോ എനിക്കോ? See, my daughter is missing for the last 3 days. I doubt Mr. Charan. I think he has kidnapped her. ഡേ അവന്റെ ശരിക്കുള്ള പേര് എങ്ങനെയാ? അറിയില്ല, ഏതൊരു വാലൂടെ ഉണ്ട് സർ. പാസ്പോർട്ട് നമ്പർ അറിയോ? അതറിയില്ല സർ. പിന്നെ എന്തോ അറിഞ്ഞിട്ടോ ജോലി കൊടുത്തു. അവൻ ആരാ എന്താ എവിടെ നിന്ന് വന്നെന്ന് പോലും അറിയോ? അതെന്തിനാ സർ അനാവശ്യപ്പെട്ട അവനെ സംശയിക്കരുത് സർ. അവൻ നല്ലവനാ. ആ നല്ലവന്റെ ഫോട്ടോ ഉണ്ടോ ഓഫീസിൽ? എനിക്ക് വരുത്തിക്കേ. ബാങ്കോക്കിൽ എവിടെയാണോ സ്റ്റേ ചെയ്തത് അവന്റെ റൂം ചെക്ക് ചെയ്യണം. പാസ്പോർട്ട് കിട്ടുമോ നോക്കണം. അവൻ എപ്പോ വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു അന്വേഷിക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രാവൽ ഏജൻസി പറ്റി അറിയണം. ഗെറ്റ് ഓൾ ദി ഇൻഫർമേഷൻ. അവനെ എങ്ങോട്ട് അയച്ചത് വേലായുധ സാറാ? ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ആർക്കും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടേ ഇല്ല. അറിയോ, ഞാൻ ഇതുവരെ ഇത് ചെയ്യിച്ചിട്ടേ ഇല്ല. ചെയ്യ് ചെയ്. ഇത് വെച്ചുകൊണ്ട് അവൻ ആരായി എന്തെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. ഡോ ഇത് കൊണ്ടുപോയി മൊത്തം ഡീറ്റെയിൽസും കളക്ട് ചെയ്യും. ഓക്കേ ശരി സർ. തായ്ലൻഡിലുള്ള എല്ലാ ടി വി ചാനലും അവന്റെ ഫോട്ടോയും എന്റെ മോളുടെ ഫോട്ടോയും ടെലികാസ്റ്റ് ചെയ്യണം 24 hours. ഗോ. What are you doing, Charan? Stop it. Charan.
Leave me. Cut up. Stop apologizing. Va. Va. Sharon, no. Please. No. Please. Sharon, please. No. Stop it, please. നീ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. എന്താ ഒന്നും ചെയ്യാത്തെന്നറിയോ? നിന്നോട് എനിക്കിഷ്ടമാ, വളരെ വളരെ ഇഷ്ടമാ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ബാങ്കോക്കിൽ വന്നപ്പോ മുതലാണെന്നാണോ വിചാരിക്കുന്നത്? അതിനൊക്കെ മുമ്പാ. നിന്നെ ആദ്യം കണ്ടത് എവിടെ വെച്ചാണെന്നറിയോ? അന്ന് മുതൽ ദിവസവും ഞാൻ നിന്റെ നിഴല് പോലെ എവിടെ പോയാലും അവിടെ എല്ലാം ഞാൻ എത്തിയിരുന്നു. എന്നിട്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നില്ല, ദൂരെ നിന്ന് നോക്കിക്കാണുക മാത്രമായിരുന്നു. നിന്നെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, അറിയോ? നീയും എന്നെ കണ്ടിരുന്നു. നീ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോ എത്ര സന്തോഷിച്ചെന്നറിയോ ഞാൻ? എന്നാൽ നിന്റെ ബിഹേവിയർ കണ്ടപ്പോ എനിക്ക് നിന്നോട് ദേഷ്യമായി. ക്യാഷ് ഉണ്ടെന്നുള്ള നിന്റെ അഹങ്കാരത്തോട് എനിക്ക് വെറുപ്പായി. എന്നെ നീ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല. നിന്റെ ബിഹേവിയർ മാറ്റാൻ നോക്ക്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശീലിക്ക്. ഇതാ ഇതെനിക്ക് പറയാനുള്ളത്. സോറി. വല്ലാത്ത വിഷമമുണ്ടല്ലേ? അതെ സർ. ഇനി പറയടാ, നന്നായി പ്ലാൻ ചെയ്ത് പണത്തിന് വേണ്ടി എന്റെ മോളെ കിഡ്നാപ്പ് ചെയ്തിട്ട് കള്ളവിഷമം കാണിച്ചു നിൽക്കുവല്ലടാ. ഇല്ല, ഞാൻ വളരെ നല്ലവനാണ് സർ. നിങ്ങൾ എല്ലാവരും നല്ല മനുഷ്യനാണ്, ഞാൻ മാത്രമേ ഉള്ളൂ കുഴപ്പക്കാരനായിട്ട്. ശരി, ഡീൽ ഫൈനൽ ചെയ്തേക്കാം. പറ, എത്ര കോടി വേണം? എന്റെ മോളെ എനിക്ക് തിരിച്ചു തരാൻ എത്ര കോടി വേണം? പറ. എന്റെ പൊന്ന് സാറേ, ഞാൻ ആ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. അത് ചെയ്തെങ്കിൽ അത് ശരണായിരിക്കും. അവൻ എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തത്? പണത്തിന് വേണ്ടി. അതിനു വേണ്ടി മനുഷ്യൻ എന്ത് വൃത്തിയുടെ കാണിക്കില്ലേ? പിന്നെ അവൻ നല്ലവനാണെന്ന് പറഞ്ഞോ? അങ്ങനെയാണെന്ന് വിചാരിച്ചു സർ. നിന്നും സഞ്ജന ഒന്ന് വന്നേ. ഹാപ്പി ബർത്ത്ഡേ. എ സ്മോൾ ഗിഫ്റ്റ്. How do you know? അറിയാം, നിന്നെ കുറിച്ചെല്ലാം അറിയാം. ജനുവരി 5 എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല, നിനക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ഈ ദിവസം നിന്റെ അമ്മ മരിച്ചത്. അതുകൊണ്ടാണ് നിന്റെ ഡാഡിക്ക് നിന്നോട് ഇത്ര ഇഷ്ടം. നിന്നിൽ ഞാൻ എന്നെന്നും കാണാ കളികൾ കാട്ടി.
ഏതൻ കാറ്റായി വീശാം ഞാൻ, എല്ലാം എല്ലാം നൽകാം ഞാൻ, അഴകെ നിന്നിടലാകാം ഞാൻ. നിന്റെ കണ്ണിൽ മാന്തളരി പൂവാണി, നിന്റെ ചുണ്ടിൽ മാന്തളത്തി തേനാണി, ഈ പെണ്ണി താഴെ നമ്മൾ ഒന്നാണി, എന്റെ പൊന്നാണി. I want to marry you.
But നിന്നെ മാരി ചെയ്യാൻ എന്റെ ഡാഡി സമ്മതിക്കില്ല. പ്ലീസ് നമുക്ക് ഇവിടെ ജീവിക്കാം. പ്ലീസ് ശരൺ, പ്ലീസ്. നിന്നെ ഞാൻ സ്നേഹിച്ചെങ്കിലും നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്നല്ലാതെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇനിയെല്ലാം ഞാൻ നിന്നോട് പറയാം. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, പിന്നെ ഞാനും. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി 12 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അറിയുന്നത് അമ്മ മരിച്ചുപോയെന്ന്. ഇത്ര നാളും എന്റെ മനസ്സിൽ കിടന്നിരുന്ന ഒരേ ഒരു പക മട്ടുബായ്. ജയിലിൽ വരുന്ന ഓരോ ക്രിമിനൽസിനോട് ഞാൻ ചോദിച്ചു, മട്ടുബായി എവിടെ എവിടെയെന്ന്. മട്ടുബായി മട്ടുബായി എന്തിനാ അന്വേഷിക്കുന്നത്? കൂടെ നടന്ന മട്ടുബായിയോടൊപ്പം. മട്ടുബായി വലിയ ആളായിപ്പോയെന്നാ. മട്ടുബായിയുടെ റേഞ്ച് വേറെ. ഹോങ്കോങ്, ബാങ്കോക്ക്, മലേഷ്യ, സിംഗപ്പൂർ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ബാങ്കോക്കിലേക്ക് വന്നത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മട്ടുബായിയെ തേടിയ. അവൻ ഇവിടെ തന്നെയുണ്ട്. ഈ 12 വർഷം കൊണ്ട് ഒരുപാട് വളർന്നു. ബാങ്കോക്ക് ബേസ് ചെയ്താണ് അവൻ്റെ എല്ലാ ഓപ്പറേഷൻസും. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. അവനൊരു മകൻ മാത്രമേ ഉള്ളൂ, ബീക്കു. അവൻ്റെ മകനിലൂടെയെങ്കിലും മട്ടുബായിയെ കണ്ടെത്താമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മട്ടുബായി ബാങ്കോക്കിലേക്ക് വരുന്നുണ്ടെന്ന്. കാത്തിരുന്നു ഞാൻ 18 ദിവസം ഉറക്കം പോലുമില്ലാതെ. ഒരു ദിവസം എനിക്ക് ആ ചാൻസ് വീണ് കിട്ടി. മട്ടുബായിയെ ഞാൻ കണ്ടു. ചാൻസ് അങ്ങനെ മിസ്സായിപ്പോയി. അത് കഴിഞ്ഞിട്ട് 2 മാസത്തോളമായി. അതിനുശേഷം മട്ടുബായി ബാങ്കോക്കിലേക്ക് വന്നിട്ടില്ല. അവൻ എപ്പോൾ വന്നാലും അത് ചാവാൻ വേണ്ടി മാത്രമാണ്. ആ അറ്റംപ്റ്റിൽ ഒരുപക്ഷെ ഞാനും മരിച്ചേക്കാം, ഇല്ലെങ്കിൽ ജയിലേക്ക് തന്നെ മടങ്ങിപ്പോവും. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് മറന്നേക്കാം.
നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? വൈ ആർ യു ക്രൈയിങ്? മോളൊന്ന് ആലോചിക്ക, നീ ഇവിടെ എപ്പോ വന്നു, എപ്പോഴാണ് അവനെ കണ്ടത്, എപ്പോഴാ പ്രേമിച്ചത്, എന്തായത്? യു നോ ഹൂ ഹീസ്? കഞ്ഞിക്ക് വകയില്ലാത്തവൻ, ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി ബാങ്കോക്കിലേക്ക് വന്നവൻ, എ ലോ ക്ലാസ് ഗൈ. എനിക്ക് ലോ ക്ലാസിനെ മതി. വാട്ട്? ഐ വാണ്ട് ദാറ്റ് ലോ ക്ലാസ് ഗൈ. നിങ്ങളുടെ ജനറേഷൻ മൊത്തം ഇതങ്ങ് ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കണോ? പണം ഉള്ളവർ ഇല്ലാത്തവരോട് ഇറങ്ങിപ്പോവുക, ഇല്ലാത്തവരുള്ളവരെ ലൈനടിക്കാൻ നടക്കുക, വല്ല യൂണിയൻ ഉണ്ടാക്കാൻ ഉദ്ദേശമുണ്ടോ? ഈ ഇല്ലാത്തവരിൽ എന്താണ് ഇത്ര അട്രാക്ഷൻ? That's called love. Love? ചെറുപ്പം മുതലേ ഇതിനെ കുറിച്ച് അറിയാൻ തുടങ്ങി? അതോ പിന്നീട് ഇതിനെ കുറിച്ച് പഠിച്ച് പി എച്ച് ഡി എടുത്താണോ? ലോ, ഇവിടെ സാധാരണ സ്കൂളിലാണോ ചേർത്ത്, അതോ വല്ല ലവ് സ്കൂളും ആയിരുന്നോ? ഡാഡിക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല. അറിയില്ല പറ, എന്താ? എനിക്കറിയില്ല സ്നേഹം എന്താണെന്ന്, നീ പറ. ആ, നിനക്കറിയോ? ക്രോസ് ഓഫ് ബിസിനസ്, ലാക്സ് ഓഫ് പ്രോബ്ലംസ്, ഏത് വലിയ മീറ്റിംഗ് ഉണ്ടെങ്കിലും ഓരോ മണിക്കുള്ള എന്റെ മോൾക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കും ഞാൻ. എന്താ ഭ്രാന്തോ, സ്നേഹമല്ലേ? എന്റെ മോളെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ നെഞ്ച് വല്ലാതെ വേദനിച്ചു. അതിനെന്താ പറയേണ്ടത്? സം ഹെൽത്ത് പ്രോബ്ലം, ജനറൽ ഹാർട്ട് അറ്റാക്ക്, സ്നേഹമല്ലത്? രണ്ട് ദിവസമായിട്ട് ഉറങ്ങാനേ പറ്റുന്നില്ല എനിക്ക്. അതെന്താണ്? സം ഫോബിയ ഫിയർ അല്ലേ? സ്നേഹമല്ല. ഇത്രയും നാളും നിന്നെ വളർത്തി വലുതാക്കി ഞാൻ കാണിച്ചതൊക്കെ റെസ്പോൺസിബിലിറ്റി. ഇന്നലെയോ മിനിഞ്ഞൊന്ന് വന്നോ നിന്നെ രണ്ടു ദിവസം നോക്കി നിനക്ക് സ്നേഹമാണത്രേ സ്നേഹം. മക്കളെക്കാളും പട്ടികളെ വളർത്തുന്നാടോ ബെറ്റർ? വീട്ടിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. തെരുവിൽ നിന്ന് എത്ര നല്ല നായ്ക്കൾ വന്നാലും കുരയ്ക്കുമെന്നല്ലാതെ ഇറങ്ങിപ്പോവില്ല. നല്ലൊരു ഡോഗിനെ ഞാൻ ഗിഫ്റ്റ് ആയി തരാം, എന്നെ വിട്ടേക്ക്. തന്നോ? എന്തിനാ വൈകുന്നേ? മകളെ പഠിക്കാൻ അമേരിക്കയിലേക്ക് അയക്കുന്നതിനേക്കാൾ അവിടെ നിന്ന് പട്ടിയെ കൊണ്ടുവരുന്നതന്നെ ബെറ്റർ. എടോ സുബ്രഹ്മണ്യം സർ, നെക്സ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്. അതില്ലെങ്കിൽ ചാർട്ടർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്. ജസ്റ്റ് സെൻഡ് ഹർ അവേ. ശരി സർ. ഇത്രയ്ക്ക് ഇവള് വളർന്നല്ലേ, ഇവള് ശരിക്കും എന്റെ മോള് തന്നെ. സഞ്ജന, സഞ്ജന, സഞ്ജന,
പൊട്ടിയെ വാങ്ങാൻ വേണ്ടി പോയതായിരിക്കും. സെർച്ച് എവരി വെയർ. ¡Gracias!
1 minute phone. Hello. Da. വീണ്ടും നീ എന്നെ മോളെ കൊണ്ടുപോയില്ലേ? ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല. നീ കൊണ്ടുപോയിട്ടില്ല, അവള് തനിയെ തേടി വന്ന. എന്ത് മാജിക് കാണിച്ചിട്ടാ 20 വർഷത്തെ റിലേഷനോട് ജസ്റ്റ് 1 വീക്കിൽ മറന്നത്? എടാ ഞാൻ പറയുന്നത് കേക്ക്, നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം, എന്റെ മോളെ ഇങ്ങനെ തന്നേക്ക്. എത്രയാ വേണ്ടത് പറയടാ, കേൾക്കുന്നുണ്ടോ? ഞാൻ നിന്റെ പപ്പയാണെന്ന് പറയാൻ വിളിച്ചതല്ല, തായ് ചാനൽ തേക്കോ. അവന്റെ ഫോട്ടോ ടിവിയിലുണ്ട്, അവൻ ബാങ്കോക്കിൽ തന്നെ ഉണ്ട്. They are showing Karthikeyan's daughter photo also. What? Find out the details. Okay. I want him. Sharan, why did you get me here suddenly? ഞാൻ നിന്നെ ചതിക്കുകയാണ്. What? ഇന്നലെ നിന്റെ ഡാഡിയോട് ഞാൻ സംസാരിച്ചു. എത്ര വേണം പറയടാ, കേൾക്കുന്നുണ്ടോ? എത്ര വേണം? എന്താ തരില്ലേ? സംസാരിക്കണം. എന്ത് തന്നാലും തരില്ലേ? എടാ നിന്റെ അമ്മയെ തന്നെ തരാവോ? എന്താ, ഏത് അമ്മയ്ക്ക് വേണ്ടിയാണോ നീ ജയിലിൽ പോയത്, ആ അമ്മയെ തന്നാൽ എന്റെ മോളെ തരാവോ? 12 വർഷം നീ ജയിലിൽ കിടന്നില്ലേ അമ്മയ്ക്ക് വേണ്ടിയിട്ട്? ആ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയോ നിനക്ക്? സത്യമോ ഞാൻ പറയുന്നു, നിന്റെ അമ്മയെ ഞാൻ തരാം, എന്റെ മകളെ നീ എനിക്ക് തരണം. എന്താ അമ്മ വേണോ? 24 മണിക്കൂറിനുള്ളിൽ നിന്റെ അമ്മ ബാങ്കോക്കിൽ ഉണ്ടാവും. നീ വാക്ക് പാലിക്കുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവരെ ബാങ്കോക്കിൽ എത്തിച്ചിരിക്കും. അതുകൊണ്ട് നിനക്ക് നിന്റെ ഡാഡി ഉണ്ടല്ലോ, പക്ഷെ എന്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. നീ നിന്റെ ഡാഡിയുടെ കൂടെ പോയിക്കോ. ശരൺ, നീ എന്തായി പറയുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ജീവനോടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഇത്ര നാളും അമ്മയോർത്ത് എത്ര വിഷമിച്ചു എന്ന് എനിക്കറിയും. ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് നിങ്ങളുടെ മോളെ വേണ്ട സാർ, എനിക്ക് എന്റെ അമ്മയെ മതി. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും, ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിക്കെന്റെ മോളോടുള്ള സ്നേഹം കൊണ്ടാ നിന്റെ അമ്മയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചത്. ആ വേലായുധം നിന്നെയും നിന്റെ അമ്മയും ചതിക്കുകയായിരുന്നു.
പണം സ്വന്തമാക്കിയിട്ട് നിന്റെ അമ്മയെ തെരുവിലിറക്കി വിട്ടു. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടി നീ ജയിലിൽ പോയി, വീണ്ടും എനിക്ക് വേണ്ടി ആ പെൺകുട്ടി ഉപേക്ഷിക്കും. നിന്നോടൊരു കാര്യം പറയട്ടെ, നിന്നെപ്പോലെ അമ്മയെ സ്നേഹിക്കുന്ന ഒരുത്തനോട് എനിക്ക് ബഹുമാനമുണ്ട്. ആരോ ഒരുത്തൻ നിന്റെ പെണ്ണിനെ പിടിച്ചോണ്ട് പോയത് നീ കണ്ടില്ലടാ. നിന്റെ പെണ്ണിനെ പോയി രക്ഷിക്കേ, ചെല്ല. അമ്മേ ശ്രദ്ധിച്ചു. നിന്നെ എനിക്ക് ഒന്നുകൂടി കാണണം. അജ എന്തിനാടാ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ഡ്രഗ്സ് അടിച്ചപ്പോ തോന്നിയതാ? പിന്നെ വേറെന്തെങ്കിലും ഉദ്ദേശമായിരുന്നോ? ഇഷ്ടം തോന്നിയത് കൊണ്ട്. എന്തിഷ്ടം? നിന്നെ കൊല്ലാനുള്ള ഇഷ്ടം എനിക്ക്. ബദല? റിവെഞ്ച്? എന്ത് ചെയ്തടാ നിന്നോട്? നിന്നെ ഞാൻ ഉപദ്രവിച്ചോ? അതോ നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ദ്രോഹം ചെയ്തു? ഏതാണ് നിന്റെ നാട്? ഞാൻ എത്രയോ പേരുടെ തന്തമാരെ കൊന്നിരിക്കുന്നു. അതിലേതവന്റെ മോനാടാ നീ? തരാ അപ്പാക്ക നാം ക്യാഹേ, തരാ അഡ്രസ് ബതാവനാ, തോടാ ഐ ഡി എം ലേക്ക് പറയണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല.
നിന്നെ കൊല്ലുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ചോദിച്ചാൻ പറയില്ല, ഞാൻ പറയാം. എന്ത് നോട്ടാടത്, നിന്നെ ഇങ്ങനെ ഒന്ന് അടുത്ത് കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. അതെയോ? ക്യൂമായ ബാങ്കോക്ക് വേട്ടയാടാൻ വേണ്ടി. എന്നെയോ? നിനക്കറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ നിന്നെ വേട്ടയാടാൻ വേണ്ടിയാ. കാട്ടിലുള്ള മൃഗങ്ങളെ ഓടിച്ച് ഓടിച്ച് പിടിച്ച് അടിച്ച് കൊല്ലുന്നത് പോലെ. എടാ ബിക്കോ, നമ്മളെ നീ സിംഹക്കുട്ടിയെ വേട്ടയാടാൻ പോവാ. എടാ മോനെ, പോടാ, ഓടിപ്പോ. അപ്പാ, ഒന്നേക്ക് വിടരുത് ഇവനെ. വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഓടാ സഞ്ജന. ഇപ്പൊ നല്ല രസമുണ്ട്. Hey!
ഞാനാ നിന്നെ വേട്ടയാടുന്നത്. രക്ഷപ്പെടാമെങ്കിൽ ട്രൈ ചെയ്. ഓ മകനാണോ? ഇപ്പൊ നിനക്കൊരു ഐഡിയ കിട്ടിയ? ഏതച്ഛന്റെ മോനാ ഞാനെന്ന്?
ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പോകും? ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയോ നിനക്ക്? ജയിലിൽ ഇതൊന്നും പഠിപ്പിക്കില്ല. പിന്നെന്ത് ചെയ്യും? എന്റെ അമ്മാവനെ ഫോൺ ചെയ്ത് പൈലറ്റിനെ അയക്കാൻ പറയും. അമ്മാവനോ? ഏതമ്മാവൻ? വേറെ ആരെ? നിന്റെ അച്ഛൻ തന്നെ. നിന്റെ പെണ്ണിനെ പോയി രക്ഷിക്കുന്നത് വളരെ ഇമോഷണൽ ആയിട്ടാണ് എന്നോട് പറഞ്ഞത്. ഇനി വാക്ക് മാറ്റി അയാള് വിവരം അറിയും. ശക്തലയാ അളവില്ലാതാ വേഷം തിനയാ.